നമസ്കാരം വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരസ്യമായ കലഹം അതിരി ഇരുവരെയും കർണാടക സർക്കാർ സ്ഥലം മാറ്റിയെങ്കിലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല തന്റെ സ്വകാര്യ ചിത്രങ്ങൾ പരസ്യമാക്കിയതടക്കം കരുതിക്കൂട്ടി അപമാനിച്ചതിന് രോഹിണി സിന്ദൂരി ഡി രൂപ ഐ പി എസ് എതിരെ മാനനഷ്ടത്തിന്റെ നോട്ടീസ് അയച്ചു തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നും അതിനാൽ നിർബാധികം മാപ്പ് പറയണമെന്നും മാനനഷ്ടത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് രോഹിണി സിന്ദൂരി നോട്ടീസ് അയച്ചത് സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാപ്പ് പറയണമെന്നാണ് രോഹിണി സിന്ദൂരിയുടെ ആവശ്യം രൂപയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്യണമെന്നും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും തനിക്കെതിരായ മറ്റ് പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഡി രൂപ മോഡ്ഗിലും ഐ എസ് ഉദ്യോഗസ്ഥയായ രോഹിണി സിന്ധൂരിയും തമ്മിലാണ് ഷണ്ട കൂടിയത് ഇരുവർ പരസ്പരം പഴിചാരുകയും ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ പരാതിപ്പെടുകയും ചെയ്തിരുന്നു സർക്കാരിനാകെ നാണക്കേട് വരുത്തിയ വിഴുപ്പലക്കലിൽ സഹി കെട്ടിട്ടാണ് ഇരുവരെയും സ്ഥലം മാറ്റിയത് പുതിയ ചുമതലകൾ നൽകാതെയാണ് സ്ഥലം മാറ്റം രോഹിണി ചെന്തൂര് ദേവസ്വം കമ്മീഷണറും ഡി രൂപ കർണാടക കരകൗശല വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു ഐ പി എസ് ഐ എസ് വനിതാ ഉദ്യോഗസ്ഥരുടെ പോര് പുതിയ തലത്തിലേക്കാണ് നീങ്ങിയത് അഴിമതി ആരോപണങ്ങൾക്ക് പിന്നാലെ ഐ എസ് വനിതാ ഓഫീസറുടെ സ്വകാര്യ ചിത്രങ്ങൾ ഐ പി എസ് ഉദ്യോഗസ്ഥ പുറത്തുവിട്ടതോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് കർണാടക കരകൗശല വികസന കോർപ്പറേഷൻ എം ഡിയും ഐ പി എസ് ഉദ്യോഗസ്ഥയുമായ ഡി രൂപ മോഡിലാണ് ഹിന്ദുമത സ്ഥാപനങ്ങളുടെയും ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന്റെയും കമ്മീഷണറും ഐ എ എസ് ഉദ്യോഗസ്ഥയുമായ രോഹിണി സിദ്ധൂരിയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ഇതോടുകൂടി വിവാദത്തിൽ പ്രതികരണവുമായി ഐ എ എസ് ഉദ്യോഗസ്ഥ രോഹിണി രംഗത്തെത്തി മാനസിക പ്രശ്നം ഗുരുതരമായ ഒന്നാണ് എന്നും ഇത് ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും പരിഹരിക്കേണ്ടതാണ് എന്നുമാണ് രോഹിണി പ്രതികരിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ബാധിക്കുമ്പോൾ അത് കൂടുതൽ അപകടകരമാകും രൂപ തനിക്കെതിരെ തെറ്റായ വ്യക്തിപരമായ അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തുന്നു ഇത് അവർ സാധാരണയായി ചെയ്യുന്ന കാര്യമാണ് അവർ ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഐ എസ് ഉദ്യോഗസ്ഥ ആരോപിച്ചു നേരത്തെ മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് പ്രതികരണം തേടിയപ്പോൾ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വർഷങ്ങളായി തുടർന്ന ഉദ്യോഗസ്ഥ ഈഗോ ക്ലാഷാണ് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകുന്ന തലത്തിലേക്ക് വളർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രോഹിണി മൈസൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന സമയത്ത് അഴിമതിയെ ചൊല്ലി എം എൽ എ സാര മഹേഷുമായി പലതവണ വാക്കേറ്റമുണ്ടായിരുന്നു കനാൽ കയ്യേറി എം എൽ എ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചു എന്ന് കാണിച്ച് രോഹിണി എം എൽ എക്കെതിരെ റിപ്പോർട്ട് നൽകി ഇതിനെതിരെ എം എൽ എ രോഹിണിക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തിരുന്നു പിന്നാലെ കേസ് ഒതുക്കി തീർക്കാൻ രോഹിണി മഹേഷിനെ കണ്ട് ചർച്ച നടത്തിയെന്ന ആരോപണം ശക്തമായി ഇതിനിടെയാണ് എം എൽ എ സാരാ മഹേഷുമായി രോഹിണി റെസ്റ്റോറന്റിൽ ഒരുമിച്ചിരിക്കുന്ന ചിത്രം പുറത്തായത് ചിത്രം വന്നതോടുകൂടി രോഹിണിയും എം എൽ എയും തമ്മിൽ അനുരഞ്ജനത്തിൽ എത്തിയോ എന്നും രാഷ്ട്രീയക്കാരനുമായി ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്നതിലെ അനൌചിത്യവും രൂപ ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച ഒരു യൂട്യൂബ് ലിങ്ക് ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് രൂപ രോഹിണിക്കെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി ഇതാണ് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിൽ രോഹിണി മൈസൂർ കളക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്നും കൃത്യവിലോപം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്നു ഐ എസ് ഓഫീസർ ഡി കെ രവിയുടെ ആത്മഹത്യയിൽ രോഹിണിക്ക് പങ്കുണ്ട് എന്ന് രൂപ ആരോപിച്ചു കൊണ്ടും കൊടുത്തും പോരു കഴിഞ്ഞ ദിവസം രോഹിണി സിന്ധൂരിയുടെ ചില സ്വകാര്യ ചിത്രങ്ങൾ ഡി രൂപ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഈ ചിത്രങ്ങൾ മൂന്ന് പുരുഷ ഐ എ എസ് ഓഫീസർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ രോഹിണി തന്നെയാണ് പങ്കുവച്ചത് എന്നായിരുന്നു രൂപയുടെ ആരോപണം